ഹലോ, നമസ്കാരം. ചൂടുകാലമായി, ഇനിയിപ്പോൾ സർബത്തുകളുടെയും ജ്യൂസുകളുടെയും പ്രത്യേകിച്ച് നാരങ്ങയുടെ കാലം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ക്യാരറ്റ് സർബത്താണ് കേട്ടോ. ക്യാരറ്റും ലെമണും ചേർത്ത് ഒരു അടിപൊളി സർബത്താണ്. നല്ല ചൂടത്ത് കഴിച്ചാൽ നല്ല റീഫ്രഷ് ആവുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മളിവിടെ അടിപൊളിയായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഞാൻ കറക്റ്റ് ഒരു വലിയ ഗ്ലാസ്സിന് സെർവിങ്ങാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ വീണ്ടും മിക്സി ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നിർബന്ധമില്ല, നമുക്ക് ഇങ്ങനെ കുലുക്കിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള ചെറുനാരങ്ങയുടെ ഒരു പകുതി മാത്രം മതി നമുക്കിതിലേക്ക്. അപ്പോൾ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സർബത്താണ്, നന്നാരി സർബത്ത്. ആർക്കാണ് ഈ സർബത്ത് ഇഷ്ടമല്ലാത്തല്ലേ. അതിൻ്റെ ഫ്ലേവർ തന്നെ പൊളിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മധുരമൊന്നും ചേർക്കണ്ട, ഇതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ മധുരം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത പാടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റും സർബത്തും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചില്ലായിട്ടുണ്ടാവും കേട്ടോ, നമ്മൾ ഐസ് ക്യൂബ്സ് അത്രയേറെ ഇട്ടിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ശരീരം തണുപ്പിക്കുന്ന ഒരു റീഫ്രഷിങ് ഡ്രിങ്കാണിത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സാധനം കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, സബ്ജ സീഡ്സ് ആണ്, നമ്മുടെ കസ്കസ്. ഞാനിവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് നേരത്തെ വെച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സോക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ കിട്ടും നമുക്ക്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ തണുപ്പ് കാലത്ത്, സോറി, ചൂട് കാലത്ത് കഴിക്കുന്ന ഡ്രിങ്ക്സിലൊക്കെ ഇത് ആഡ് ചെയ്യുക. കാരണം ഇത് നാച്ചുറലി ശരീരം തണുപ്പിക്കുന്നതാണ്, തുളസിയുടെ വിത്താണിത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിടുക്കൻ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രുചിയാണ് കുടിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി കഴിച്ചു നോക്കണം. കാരണം ക്യാരറ്റ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്, നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. അതുമാത്രമല്ല, നാരങ്ങയും നമ്മളെ നല്ലൊരു റീഫ്രഷിങ് എനർജി തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളാദ്യം എപ്പോഴും നമ്മൾ സാധാരണ സർബത്തും നാരങ്ങ ജ്യൂസൊക്കെ കുടിക്കാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി തയ്യാറാക്കി കഴിക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക് യു, ബൈ.